എല്ല് എല്ല് വരുന്നുണ്ട്, ഓരൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു അമ്മോടെ വന്നല്ലോ.
നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബഷീർക്ക് വരും. സ്ഥലമുണ്ടോ അങ്ങനത്തെ? അത് വേണേ. നമുക്ക് പാലക്കാട് ടൗണിൽ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വേണം. അതിനുള്ളൊരു സംവിധാനം ഇല്ല. ആരെങ്കിലും സൗജന്യമായിട്ട് തന്നാൽ തരാം. നിങ്ങൾക്ക് ആലത്തൂരൊന്നും വന്നിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് എന്റെ നാട്ടിലാണെങ്കിൽ സ്ഥലമുണ്ട്. ഞാൻ 2 ഏക്കർ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ പാലക്കാട് അത് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്തിനുള്ള വഴി എന്തെങ്കിലും നോക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കുറഞ്ഞ വലിക്കുണ്ടെങ്കിൽ നോക്കും. ഒരു 1 ലക്ഷം വഴി പറയാൻ
Thank you.
കഴിഞ്ഞ ശേഷം മൂപ്പര് പേര് കൊണ്ടാണ് ഇവരും ഇവരൊക്കെ അടുത്തടുത്താണ് താമസിക്കുന്നത്. തൽക്കാലം ക്യാമ്പിലല്ലേ, ഞാൻ എന്താ അവിടുത്തെ അവസ്ഥ നോക്കാൻ വേണ്ടി വന്നത്. മക്കളൊക്കെ നമുക്ക് അവിടെ നിന്ന് പരിഹാരം. നമസ്കാരം, ഞങ്ങൾ വിഷപ്പ് കാര്യങ്ങളൊക്കെ കുറച്ചാളുകളൊക്കെ ആഗ്രഹിക്കുന്നു.
കൂട്ടിയിരുന്നു. എന്താണെങ്കിലും ഈ മഴയുടെ ബാധിക്കാത്ത ഭാഗത്തൊക്കെയുള്ള ആളുകൾ സഹായങ്ങൾ ലഭിച്ചുകൊടുക്കാൻ സൗകര്യങ്ങൾ. ഇപ്പോൾ പാലക്കാട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ മാത്രമാണ് ഇവിടെ കുറ്റങ്ങളുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാധിക്കാത്ത ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന സഹായങ്ങൾ, ഭക്ഷണങ്ങളാണെങ്കിലും ആ രീതിക്കൊക്കെ ആ സഹായങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാറുണ്ട്. നമ്മുടെ ക്യാമ്പിൽ വന്നപ്പോൾ ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും മാത്രം ഉപയോഗിച്ചില്ല. അവരാഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ അവർക്കുള്ള പ്രധാനപ്പെട്ട വിഷയം കൂടുതലും ആളുകൾ വാടക വീട്ടിലാണ് സ്വന്തമായിട്ട് വീടില്ല. പല ആളുകളുടെയും വീട് നഷ്ടപ്പെട്ട് പോയി. അതായത് ഈ മണ്ണ് കുത്തിവെച്ച് പിന്നെ വീടിനകത്തേക്ക് വെള്ളം കയറിയിട്ട് നാട്ടിൽ നടത്തുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. ഇത് പരിഹരിക്കാമെന്ന് ഞാൻ എഴുതുന്നത്. നമ്മുടെ നമ്മളൊരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 100% പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇനി ഇപ്പം നാളെ പത്താളാക്കിയിട്ട് യാത്ര തന്നെയാണ് കുട്ടികളെ പഠിക്കാം.